ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ശരക സംഹിതയെ ചക്രവാണിയുടെ വ്യാഖ്യാനത്തിലൂടെ ഒന്ന് നോക്കിക്കാണുവാനാണ് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ആയുർവേദം ആയുസ്സിൻ്റെ അറിവാണ്. ഇത് വേദത്തിൻ്റെ ഭാഗമാണ് എന്ന് സാമ്പ്രദായികന്മാർ പറഞ്ഞു പോരുന്നു. ചരണവ്യൂഹമനുസരിച്ച്, ചാരണവ്യൂഹം വച്ച് നോക്കിയാൽ അത് ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ്. ചരകവും സുശ്രുതവുമെല്ലാം ആയുർവേദം അഥർവവേദത്തിൻ്റെ ഉപവേദമാണെന്ന് പറയുന്നു. ബൃഹത്രയി ചരകം, സുശ്രുതം, അഷ്ടാംഗഹൃദയം, ഇതിനെ മൂന്നിനെയും ചേർത്ത് പറയുന്നതാണ്. മൂന്നിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ചരകമാണെന്നാണ് പൊതുവെ അഭിമതമായിരിക്കുന്നത്. സിദ്ധിസ്ഥാനത്ത് ചികിത്സാവഗ്നിവേശസ്യ സുസ്താതുരഹിതം പ്രതി യതിഹാസ്തി തദന്യത്ര എന്നഹാസ്തി ന തത് ക്വചിത്. ചികിത്സാവഗ്നിവേശസ്യ സുസ്ഥാതുരഹിതം പ്രതി യതിഹാസ്തി തദന്യത്ര എന്നഹാസ്തി ന തത് ക്വചിത്. അഗ്നിവേശപ്രണീതമായ ചികിത്സാവിധികൾ സ്വസ്ഥന്മാർക്ക് സ്വാസ്ഥ്യത്തിനും അതുപോലെ ആതുരന്മാർക്ക് രോഗത്തെ തടയുന്നതിനും വേണ്ടിയാണ്. രോഗികൾക്ക് അവരുടെ രോഗം നിവാരണം ചെയ്യുന്നതിനാണ്. ഇതിൽ കാണുന്നത്, ചരകത്തിൽ കാണുന്നത് മറ്റു പലയിടത്തും കാണും. എന്നാൽ ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണുകയില്ല എന്നുറപ്പിച്ച് ചരകത്തിൽ തന്നെ പറയുന്നുണ്ട്. ആയുർവേദം എട്ടംഗങ്ങളോടു കൂടിയതാണ്. കായചികിത്സ, ആന്തരിക ചികിത്സ എന്ന് പറയും. ശാലാക്യം, തലയുടെയും കഴുത്തിൻ്റെയും രോഗചികിത്സ. ശല്യാപഹർത്തൃകം, ശരീരത്തിൽ കടന്ന പരകീയ വസ്തുക്കൾ, ഫോറിൻ ബോഡീസ്, ശസ്ത്രക്രിയയിലൂടെ എടുത്തു മാറ്റുന്നത്, സർജറി. വിഷഗര വൈരോധിക പ്രശമനം, പ്രാകൃതങ്ങളും കൃത്രിമങ്ങളുമായ വിഷങ്ങൾ ശരീരത്തിലുണ്ടാക്കുന്ന വിഷമതകളുടെ പരിഹാരം. ഭൂതവിദ്യ, മാനസിക രോഗങ്ങൾ. സൂക്ഷ്മജീവികൾ, ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന പീഡകൾ, ഇതെല്ലാം അടങ്ങിയ അപസ്മാരം മുതലായവയുടെ പരിഹാരം. കൗമാരഭൃത്യം, ശിശുപരിചരണം. ഏഴ്, രസായനം, യൗവനം നിലനിർത്തുന്നതിനും വാർദ്ധക്യം തടയുകയും ചെയ്യുന്നതിനുള്ള രസായനവിദ്യ. വാജീകരണം, വീര്യം, പൗരുഷമുണ്ടാക്കുന്നതിനുള്ള പ്രക്രിയകൾ. ഇങ്ങനെ എട്ടംഗങ്ങളാണ് ആയുർവേദ ശാസ്ത്രത്തിലുള്ളത്. എട്ടംഗങ്ങളും ചരകം, ശുശ്രുതം, വാഗ്ഭടം, അഷ്ടാംഗഹൃദയം, ഇവയിലെല്ലാം വിസ്തരിച്ചുപന്യസിച്ചിട്ടുണ്ട്.
ചരകം 120 അധ്യായങ്ങളാണ്. അവ 8 സ്ഥാനങ്ങളിലാണ് പറയുന്നത്. സ്ഥാനങ്ങൾ: 1 സൂത്രസ്ഥാനം. ആയുർവേദത്തിൻ്റെ മൗലിക സിദ്ധാന്തങ്ങളും സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും അടങ്ങുന്ന ഈ സ്ഥാനം 30 അധ്യായങ്ങളോടുകൂടിയതാണ്. പുറകെ നമുക്ക് ഒന്നുകൂടി വിശദമായി നോക്കുകയും ചെയ്യാം. 2 നിദാനസ്ഥാനം. നിദാനം, സംപ്രാപ്തി എന്നിവയെ വർണ്ണിക്കുന്ന ഈ സ്ഥാനത്ത് 8 അധ്യായങ്ങളുണ്ട്. 3 വിമാനസ്ഥാനം. രോഗമുണ്ടാക്കുന്ന ശാരീരിക ഘടകങ്ങളെ ഭരിക്കുന്ന നിയാമകത്വമാണ് ഈ അധ്യായം വിവരിക്കുന്നത്. അതുപോലെ ഔഷധത്തെയും ചികിത്സയെയും രോഗനിവാരണ മൂല്യങ്ങളെയും ഈ അധ്യായം പറയുന്നു. ഈ അധ്യായത്തിൽ 8 അധ്യായങ്ങളുണ്ട്. ഇതിലാണ് ശ്രദ്ധേയമായ വൈദ്യ വൃത്തിയുടെ പ്രത്യേകതകൾ. അതേപോലെ തന്നെ ഇതിൽ തന്നെയാണ് ചുറ്റുപാടും മുഴുവൻ അണുകങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന കുഴപ്പങ്ങൾ, അതുപോലെ തന്നെ ജനപദധ്വംസകങ്ങളായ രോഗങ്ങളോ ഒക്കെ വർണ്ണിച്ചിരിക്കുന്നു. ശരീരസ്ഥാനം 4 ജീവികളുടെ ജനന മരണങ്ങളെ നിയന്ത്രിക്കുന്ന തത്വങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഇതിലും 8 അധ്യായങ്ങളുണ്ട്. ഇന്ദ്രിയസ്ഥാനം. ഈ അധ്യായം പൂർവരൂപവും ലക്ഷണങ്ങളും വർണ്ണിക്കുന്നു. ഇതിൽ 12 അധ്യായങ്ങളാണ്. ചികിത്സാസ്ഥാനം. ഇതിലാണ് രോഗചികിത്സ വർണ്ണിക്കുന്നത്. ഇതിൽ 30 അധ്യായങ്ങളാണുള്ളത്. കൽപ്പസ്ഥാനം. ഇതിൽ വമനം, വിരേചനം, നസ്യം തുടങ്ങിയവ വർണ്ണിക്കുന്നു. ഇത് 12 അധ്യായങ്ങളാണ്. സിദ്ധിസ്ഥാനം. ഇതിൽ മലമോചനം വർണ്ണിക്കുന്ന അധ്യായമാണ്. ഇതും 12 അധ്യായങ്ങളോടുകൂടിയതാണ്. ആയുർവേദത്തിൻ്റെ ആവിർഭാവം, വളർച്ച, പ്രസരണം എല്ലാം ആദ്യത്തെ സ്ഥാനമായ സൂത്രസ്ഥാനത്തിലാണ് വിശദമാക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, മഹാഭൂതങ്ങളുടെ ഉൽപ്പത്തി, ആയുർവേദം ഒരു ശാസ്ത്രമെന്ന നിലയിൽ അതിൻ്റെ ആവശ്യകതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, എങ്ങനെയാണ് ജീവൻ്റെ ഉൽപ്പത്തി, മനുഷ്യൻ്റെ ആവിർഭാവവും അതുമായുള്ള ബന്ധമെന്താണ്, ബ്രഹ്മാണ്ഡവും പിണ്ഡാണ്ഡവും തമ്മിലുള്ള ചേർച്ച എങ്ങനെയാണ്, ഇതെല്ലാം സമുജ്വലമായി അന്വേഷിച്ചിട്ടാണ്, അതിനെ ആസ്പദമാക്കിയാണ് എക്കാലത്തേക്കും ഉപകാരപ്രദമാകുമാറ് ഒരു ശാസ്ത്രം രൂപം കൊള്ളുന്നത്. ഓരോ മനുഷ്യൻ്റെയും സങ്കല്പങ്ങൾക്കും ബുദ്ധിക്കും ഇണങ്ങുമാറ്, അവൻ്റെ പേരിനും പ്രശസ്തിക്കും ഉതകുമാറ്, താൽക്കാലികമായി അവൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട കാര്യങ്ങളെ ലോകത്തുള്ള എല്ലാവരുടെയും മേൽ പരീക്ഷിക്കുക, ആ പരീക്ഷണങ്ങൾക്കായി ലോകത്തിലെ ജീവജാലങ്ങളെ മുഴുവൻ ഹിംസിക്കുക, അങ്ങനെ ഹിംസയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളെ കച്ചവടം ചെയ്യുക എന്ന വികലമായ ഒരു തന്ത്രമല്ല ഈ ശാസ്ത്രം രൂപപ്പെടുമ്പോഴുണ്ടായിട്ടുള്ളത്. ഡിഡക്റ്റീവ് റീസണിങ്ങിനെ ആണ് ഇൻഡക്റ്റീവ് റീസണിങ്ങിനേക്കാൾ, ആഗമനികങ്ങളായ യുക്തികളേക്കാൾ നിഗമനികങ്ങളായ കാരണങ്ങളായ ഘടകങ്ങളെയും
അവയിൽ വരുന്ന പരിണാമങ്ങളെയും ആസ്പദമാക്കി സാർവകാലികവും സാർവദേശികവുമായിരിക്കുന്ന ഒരു തത്വയിൽ വേണം ശാസ്ത്രം രൂപപ്പെടുവാനെന്ന് അതിപ്രാചീനരായ ഇതിൻ്റെ പ്രോത്ഘാടകർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇന്ന് മാനവൻ പുരോഗമിച്ച് കഴിഞ്ഞിട്ടും മനുഷ്യർക്ക് വേണ്ടി ഒരു ഔഷധമുണ്ടാക്കാൻ പോലും എത്രയായിരം ജീവജാലങ്ങളെ ഏതെല്ലാം തരത്തിലുള്ള ഹിംസയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാണ്. ജീവനോടുള്ള ആധുനിക ശാസ്ത്രകാരൻ്റെയും ആധുനിക മനുഷ്യപ്രേമികളുടെയും ആധുനിക രീതിയിൽ പഠിച്ച പണ്ഡിതന്മാരുടെയും സമീപനം അതീവ വികലമായിരിക്കുമ്പോൾ കാര്യങ്ങളെ കാരണങ്ങളിൽ നിന്ന് പഠിക്കുകയും കാരണങ്ങളുടെ നിഗമനികങ്ങളായ യുക്തികളെ അന്വേഷിക്കുകയും അതിൻ്റെ പരിണാമഭേദങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്താണ് ഈ ശാസ്ത്രം രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നാം സ്ഥാനമായ സൂത്രസ്ഥാനത്തിൽ ശ്ലോകസ്ഥാനമെന്നും അതിന് പറയും. ആയുർവേദത്തിൻ്റെ ആവിർഭാവം, ആയുർവേദത്തിൻ്റെ വളർച്ച, ആയുർവേദ പ്രസരണം എല്ലാം വിശദമാക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, മഹാഭൂതങ്ങളുടെ ഉൽപ്പത്തി, പൃഥ്വി തേജോ വായു ആകാശങ്ങളെന്ന പഞ്ചമഹാഭൂതങ്ങളുടെ ഉൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തിയോടൊപ്പം മാനവ ശരീരത്തിൻ്റെ ഉൽപ്പത്തി ക്രമങ്ങൾ ഇവയൊക്കെ വർണ്ണിക്കുന്നു. മാനവ ശരീരത്തിന് ആ ഉൽപ്പത്തിക്രമവുമായുള്ള ബന്ധത്തെ ആസ്പദമാക്കിയാണ് ഇത് വർണ്ണിക്കുന്നത്. ശരീരത്തിൻ്റെ മൗലിക ഘടകങ്ങളെ, ആ മൗലിക ഘടകങ്ങൾ പ്രപഞ്ചോൽപ്പത്തിയിൽ വർണ്ണിച്ച ഭൂതതന്മാത്രകൾ തന്നെ എന്ന് വരുമ്പോൾ ആ മൗലിക ഘടകങ്ങളെ ആസ്പദമാക്കി ഒരു വലിയ ചർച്ചയാണിത് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ മൗലിക ഘടകങ്ങളെ കണ്ട് അവ എന്ന് വിശേഷിപ്പിക്കാവുന്ന ധാതുക്കളെ ഭൂതവർണ്ണനകൾ കഴിഞ്ഞ് ദോഷങ്ങളെ വർണ്ണിച്ചിട്ട് ദൂഷ്യങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന കോശ സമൂഹം ടിഷ്യൂകളാണ് ആധുനിക ഭാഷയിൽ. ആ കോശ സമൂഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന കോശങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള മൗലികമായിരിക്കുന്ന ധാതുക്കളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ശരീരരചനയെ ഈ അധ്യായമാണ് വിവരിക്കുന്നത്. എന്താണ് ഔഷധമെന്നും ഔഷധത്തിൻ്റെ ഘടന എന്തെന്നും അവയുടെ പ്രവർത്തനം എങ്ങനെയെന്നും ഈ സ്ഥാനത്ത് വിശദീകരിച്ചിരിക്കുന്നു. കാരണം രോഗചികിത്സയിൽ ഔഷധത്തിന് അതീവ പ്രാധാന്യമുണ്ട്. മാനവൻ്റെ മൗലിക ഘടകങ്ങളായ ധാതുക്കളോട് ഔഷധങ്ങൾ എങ്ങനെ പെരുമാറും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഔഷധങ്ങളുടെ ഘടനയെ അവയുടെ പ്രവർത്തനങ്ങളെ ഒക്കെ വിശദമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഭക്ഷണം, ഭക്ഷണത്തിൻ്റെ വിവിധ പ്രത്യേകതകൾ, ഭക്ഷണയോഗ്യങ്ങളായ വസ്തുക്കൾ, ഭക്ഷണവും ഔഷധവും തമ്മിലുള്ള വ്യത്യാസം, ഔഷധം വീര്യമുള്ളവയും ഭക്ഷണം രസമുള്ളവയുമാണ്. കാലം പുരോഗമിച്ചപ്പോൾ ഭക്ഷണം ഔഷധമായി തീർന്നിട്ടുണ്ട്. ഇന്ന് നാം പലപ്പോഴും കഴിക്കുന്നത് വീര്യം കൂടിയ പദാർത്ഥങ്ങളാണ്. അവ ശരീരത്തിലുണ്ടാക്കുന്ന പ്രതിപ്രവർത്തനങ്ങൾ അല്പമൊന്നുമല്ല. അവയൊക്കെ നമുക്ക് പിന്നീട് ചരകത്തിലേക്ക് പ്രവേശിച്ചിട്ട് കാണാം. അപ്പോൾ ഭക്ഷണം, ഭക്ഷണത്തിൻ്റെ വിവിധ പ്രത്യേകതകൾ, ഭക്ഷണയോഗ്യങ്ങളായ വസ്തുക്കൾ, ഭക്ഷണം തയ്യാറാക്കൽ, മനുഷ്യ ശരീരത്തിൽ വൈവിധ്യം നിറഞ്ഞ ഭക്ഷ്യവസ്തുക്കളുടെ പലവിധമായ പ്രവർത്തനങ്ങൾ എല്ലാം സൂത്രസ്ഥാനം വിശദമാക്കുന്നു. ചികിത്സയുടെ മൗലിക സിദ്ധാന്തങ്ങൾ, ചരകസംഹിതയുടെ ആകെക്കൂടിയുള്ള ഒരപഗ്രഥനം,
ഇതെല്ലാം ഈ ഈ സ്ഥാനത്ത് കാണാം. ഉത്തര സൂത്രസ്ഥാനത്ത് സർവോപരി ആയുർവേദത്തിൻ്റെ സാർവലൗകികതയും അനശ്വരതയും ഈ സ്ഥാനത്താണ് വിശദമായി പ്രതിപാദിക്കുന്നത്. രണ്ടാമത്തെ സ്ഥാനം നിദാനമാണ്, നിദാന സ്ഥാനമാണ്. ഏതാനും രോഗങ്ങളുടെ നിദാനം, എല്ലാ രോഗങ്ങളെയും മൊത്തത്തിലെടുത്ത് പഠിക്കുന്നില്ല. ഏത് കാലത്ത് പുതിയ രോഗങ്ങളുണ്ടായാലും അതിനെ കണ്ടെത്തുവാൻ പാകത്തിന് പഠിതാവിന് ബുദ്ധിയുണ്ടാക്കി കൊടുക്കുമാണ്. കാരണം രോഗങ്ങൾ കാലത്തിൻ്റെ മാറ്റത്തിൽ, കാലം, അർത്ഥം, കർമ്മം ഇവയുടെ നൂനമിഥ്യ അതിയോഗമാണ് രോഗങ്ങളെങ്കിൽ. കാലം പരിണാമിയാണ്. പരിണാമിയായ കാലം ഒരു കാലഘട്ടത്തിൽ, ഒരു യുഗത്തിൽ ഉണ്ടാക്കുന്ന രോഗങ്ങളെ എല്ലാ യുഗങ്ങളിലും ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. കാലമിഥ്യയിൽ രോഗങ്ങൾക്ക് പരിണാമഭേദങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. രോഗം ഉണ്ടായിക്കഴിഞ്ഞ് അതിൻ്റെ ചികിത്സയിൽ നിന്ന് പുതിയ രോഗങ്ങൾ ഉണ്ടാകാവുന്നതാണ്. അത് അർത്ഥത്തിൻ്റെ, വിഷയങ്ങളുടെ ന്യൂനമിഥ്യാദി യോഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. മനുഷ്യൻ്റെ കർമ്മലോകം വിവിധമാണ്. ഒരു കർമ്മവും ചെയ്യാതിരുന്ന് ചെയ്തവനെ പോലെ ആവുക. മനസ്സിനിങ്ങനൊരു ധർമ്മമുണ്ട്. എല്ലാ കർമ്മവും ചെയ്ത് ചെയ്യാത്തവനെ പോലെ ഇരിക്കുക, അതും മനസ്സിൻ്റെ ധർമ്മമാണ്. കർമ്മം ചെയ്ത് ചെയ്തവനെ പോലെ ഇരിക്കുക, കർമ്മം ചെയ്യാതെ ചെയ്യാത്തവനെ പോലെ ഇരിക്കുക. ഈ സാധ്യതകളെല്ലാം കിടക്കുമ്പോൾ കർമ്മത്തിൻ്റെ ലോകം ന്യൂനമിഥ്യാദി യോഗങ്ങളുടേതാണ്. അവ അനേകം പുതിയ പുതിയ രോഗങ്ങളെ ഉണ്ടാക്കാതിരിക്കില്ല. അതുകൊണ്ട് ദൃഷ്ടാന്തമായി കുറച്ച് രോഗങ്ങളുടെ നിദാനം, അവയുടെ ചികിത്സ, അതാണ് ഈ സ്ഥാനത്ത് കാണുന്നത്. കുറച്ച് രോഗങ്ങളെ മാത്രം നിദാനം വിശദീകരിച്ച് അവഗ്രഥിക്കുകയും അവയിൽ തന്നെ ചിലതിൻ്റെ ചികിത്സ വിശദീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഏതാനും ദൃഷ്ടാന്തങ്ങൾ, ഉദാഹരണങ്ങൾ കൊണ്ട് നിദാനവും ചികിത്സയും വിശദീകരിച്ച് അതിൽ നിന്ന് ആയുർവേദത്തിൻ്റെ മൗലിക സിദ്ധാന്തം ബോധ്യപ്പെടുത്തുന്നു. ഇതിൽ വർണ്ണിക്കുന്ന രോഗങ്ങൾ അക്കാലത്ത് നിലനിന്നവയാകാം. അതിൽ നിന്ന് ഏത് കാലത്തും ഏത് ദേശത്തും ഉളവാകുന്ന രോഗങ്ങളെ ചികിത്സകന് വർഗീകരിക്കുവാനും നിഗമനങ്ങളിലെത്തുവാനും കരുത്തുണ്ടാവും വിധമാണ് ഈ സ്ഥാനം വർണ്ണിക്കുന്നത്, നിദാനസ്ഥാനം. മൂന്നാമത്തെ സ്ഥാനം വിമാനസ്ഥാനം. ആയുർവേദത്തിൻ്റെ മൗലിക സിദ്ധാന്തങ്ങളിൽ ചിലതാണ് വിമാനസ്ഥാനത്ത് വിവരിക്കുന്നത്. ഔഷധപ്രയോഗത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഈ ഭാഗത്ത് വരുന്ന അധ്യായങ്ങളിൽ ഒട്ടുമിക്കതിലും വിവരിക്കുന്നത്. അനേകം അധ്യായങ്ങൾ ഓരോ സ്ഥാനത്തുമുണ്ടെന്ന് നമ്മൾ കണ്ടു. അധ്യായത്തിൻ്റെ എണ്ണവും നേരത്തെ കണ്ടതാണ്. ഈ സ്ഥാനത്തെ, അതായത് വിമാനസ്ഥാനത്ത് വരുന്ന വർണ്ണന മൗലിക സിദ്ധാന്തങ്ങളിൽ ചിലതാണ്. അതിൽ ഔഷധപ്രയോഗത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഒട്ടേറെ അധ്യായങ്ങൾ ഉപയോഗിച്ച് വിവരിക്കുന്നത്. ആഹാരത്തിൻ്റെ വിനിമയത്തെ നിയന്ത്രിക്കുന്ന മൗലിക സിദ്ധാന്തങ്ങളും സാംക്രമിക രോഗങ്ങളുടെ ആവിർഭാവത്തിൻ്റെ ഹേതുവും വിവരിക്കുന്ന സിദ്ധാന്തങ്ങളും രോഗസ്വഭാവം നിശ്ചയിക്കുന്നതിനുള്ള പദ്ധതികളുമെല്ലാം ഈ അധ്യായമാണ്, ഈ സ്ഥാനമാണ് കൃത്യതയോടെ വിശദീകരിക്കുന്നത്. ശ്രദ്ധേയമായ വർണ്ണനകളോടുകൂടിയ ചരകസംഹിതയുടെ ആദ്യത്തെ ഈ ഭാഗം ചരകൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച്
നമുക്ക് പ്രണമിക്കാം.